നമസ്കാരം. ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിക്ക് പിന്നിൽ ചരട് വലിച്ചു എന്ന വൈദിക റിസോർട്ട് സിഇഒ ആരോപിക്കുന്ന തലശ്ശേരിയുടെ വ്യവസായി രമേശ് കുമാർ ആരെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്? റേഷൻ കടയിൽ ജോലി ചെയ്തിരുന്ന രമേശ് കുമാർ കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സുകാരനായി വളർന്നതും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അടുപ്പക്കാരനായതും ഞൊടിയിടയിലാണ്. തലശ്ശേരി കേന്ദ്രീകരിച്ച് കോൺട്രാക്ട് ജോലികൾ ചെയ്തിരുന്ന എം സി ലക്ഷ്മണന്റെ ഓഫീസിൽ അക്കൗണ്ടിംഗ് വിഭാഗത്തിലാണ് പഠനശേഷം കെ പി രമേശ് കുമാർ ആദ്യമെത്തുന്നത്. ഏറെ വൈകാതെ സ്ഥാപനത്തിന്റെ മാനേജറായി. ലക്ഷ്മണൻ മരിച്ചപ്പോൾ 25% സ്വത്ത് കെ പി രമേശിന്റെ പേരിലായി. പിന്നീട് സ്വത്ത് അപ്പാടെ തട്ടിയെടുത്തു എന്ന കുടുംബത്തിന്റെ ആക്ഷേപം എവിടെയും എത്തിയില്ല. സി പി എം സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളുടെ എല്ലാം നിർമ്മാണ ചുമതല എം സി ഗ്രൂപ്പിനായിരുന്നു ലഭിച്ചിരുന്നത്. തളിപ്പറമ്പിലെയും തലശ്ശേരിയിലെയും വടകരയിലെയും സഹകരണ ആശുപത്രികൾ, കണ്ണൂരിലെ നയനാർ അക്കാദമി, അങ്ങനെ പോകുന്നു ഇവയുടെ ലിസ്റ്റ്. ഇ പി ജയരാജനുമായുള്ള അടുപ്പമാണ് ഈ കെട്ടിടങ്ങളിലെ എല്ലാം കോൺട്രാക്ട് നേടിയെടുക്കുന്നതിൽ രമേശിനെ സഹായിച്ചത്. പിണറായിയുടെയും കോടിയേരിയുടെയും കുടുംബ സുഹൃത്തു കൂടിയാണ് കെ പി രമേശ് കുമാർ. കോൺഗ്രസിലെയും ലീഗിലെയും എന്ന് വേണ്ട എല്ലാ പാർട്ടികളിലെയും നേതാക്കളുമായും നല്ല അടുപ്പവുമുണ്ട്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഇന്ദിരാഗാന്ധി ആശുപത്രി നിർമ്മിച്ചതും എം സി ഗ്രൂപ്പാണ്. കണ്ണൂരിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് വീട് പണിത് നൽകിയതും ഇയാൾ തന്നെയാണ്. മാഹി ദന്തൽ കോളേജ് ചെയർമാൻ, കുണ്ടൂർ മലയിൽ സ്വാശ്രയ കോളേജ്, നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അങ്ങനെ വിപുലമാണ് രമേശ് കുമാറിന്റെ ബിസിനസ് ലോകം. 2014 ഇ പിയുടെ മകൻ പി കെ ജയ്സണുമായി ചേർന്ന് രമേശ് കുമാർ 30 കോടിയുടെ ആയുർവേദ റിസോർട്ട് പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു. റിസോർട്ട് നിർമ്മാണത്തിൽ രമേശ് കുമാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് ബോർഡ് അന്വേഷിച്ചു വരികയാണെന്ന് വൈദികം സിഇഒ ജോസഫ് ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ നാളുകളായി സി പി എം അണികൾക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന സംഭവമാണിത്. സി പി എം ശക്തി കേന്ദ്രമായ മൊറാഴയിൽ വെള്ളിക്കീലെന്ന സ്ഥലത്ത് പാലോക്കുന്നിന് മുകളിൽ കുന്നിടിച്ച് നിരത്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റിസോർട്ട് പണി തുടങ്ങിയത്. വലിയ കർഷക പോരാട്ടം നടന്ന സ്ഥലമാണിവിടം. ഇവിടെയാണ് ആയുർവേദ വില്ലേജ് പദ്ധതി തുടങ്ങിയത്. ആന്തൂർ നഗരസഭയിൽ നിന്ന് അനധികൃതമായി അനുമതി നേടിയെന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. ധർമ്മശാലയിൽ നേരത്തെ ഇവർക്ക് ഓഫീസും ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പാണ് ഇവിടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ ഇതുവരെ പ്രവർത്തനം പൂർണ്ണതോതിലായിട്ടില്ല. ഇ പിയും മകനും ചേർന്ന് കുന്നിടിച്ചു നിരത്തി പടുകൂറ്റൻ വ്യവസായത്തിന് നാന്ദി കുറിക്കുകയായിരുന്നു. ഇക്കാലത്ത് ജയരാജൻ മന്ത്രിയായിരുന്നതിനാൽ ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ച് പരാതികളില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പി ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലാ ബാങ്കിൽ നിന്ന് വിരമിച്ച ഇ പി ജയരാജന്റെ ഭാര്യ ഈ ഡയറക്ടർ ബോർഡിൽ അംഗവുമാണ്. എന്തായാലും സി പി എമ്മിലെ വിവാദങ്ങൾ കൊടുക്കുമ്പോൾ പ്രതിപക്ഷവും മൗനത്തിലാണ്. എല്ലാവരും ചേർന്നുള്ള കൂട്ടുകച്ചവടമായി ഇതിനെ കണക്കാക്കേണ്ടി വരും.